ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ കേരളത്തിലെ തിയേറ്ററുകളിൽ മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ലെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക വ്യക്തമാക്കി നിർമ്മാതാക്കളുടെയും ഉദ്ധരണക്കാരുടെയും നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം ചലച്ചിത്ര നിർമ്മാതാക്കളും വിതരണക്കാരും തിയേറ്റർ വ്യവസായത്തെ തകർക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് പ്രൊജക്ടറുകളുടെ വില ഉയരുന്ന സാഹചര്യത്തിലും നിർമ്മാതാക്കളുടെ സംഘടന പറയുന്ന പ്രൊജക്ടറുകൾ എല്ലാ തിയേറ്ററുകളിലും വാങ്ങിവെക്കുക എന്നത് അംഗീകരിക്കാനാകില്ല നിർമ്മാതാക്കളുടെ സംഘടന ആരംഭിച്ച കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റിന്റെ ചട്ടങ്ങൾ വലിയ ബാധ്യതയായി മാറുകയാണെന്നും ഫിയോക് പ്രസിഡന്റ് കെ വിജയകുമാർ വ്യക്തമാക്കി സിനിമ ഡിജിറ്റലിലേക്ക് പോവുകയും സിനിമ പ്രദർശനം ഈ പ്രൊജക്ടർ വളരെ എക്സ്പെൻസീവായി മാറുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് എന്നുള്ളത് പണ്ട് രണ്ട് ലക്ഷം രൂപ ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരു പ്രൊജക്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് ലക്ഷം രൂപ മുതൽ ഓരോ ാണ് വില ഇതിനു പുറമെ തിയേറ്റർ റിലീസും ഒടി റിലീസും തമ്മിൽ ദിവസത്തെ ഇടവേള നിർബന്ധമാക്കുന്ന ഒ ടി ടി മാനദണ്ഡങ്ങൾ സിനിമാ നിർമ്മാതാക്കൾ ലംഘിക്കുകയാണെന്നും തിയേറ്റർ ഉടമകളുടെ സംഘടന പറയുന്നു ഇത് പുതിയ സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് നിർത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നുവെന്നും അതേസമയം നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രങ്ങളെ ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ ആരംഭിക്കുന്ന പ്രതിഷേധം ബാധിക്കില്ല മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം എപ്പോൾ എത്തിയാലും ും പ്രദർശിപ്പിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് ജനം കൊച്ചി